ചികിത്സ തേടി വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് ജീവൻ നിലനിർത്തണമെങ്കിൽ ചുരം ഇറങ്ങി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തണം. ജില്ലാ ആശുപത്രി എന്ന പേര് മാറ്റി മെഡിക്കൽ കോളേജ് എന്ന ബോർഡ് സ്ഥാപിച്ചതല്ലാതെ യാതൊരുവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളും വയനാട് മെഡിക്കൽ കോളേജിൽ ഇല്ല. ഹൃദ്രോഗികൾ അടക്കം ചികിത്സ കിട്ടാതെ മടങ്ങിപ്പോകുന്നത് പതിവ് കാഴ്ചയാണ്. കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കർഷകന്റെ മകൾ സോനയുടെ കണ്ണീരിന് ആരോഗ്യവകുപ്പ് ഉത്തരം പറയണം. അസൗകര്യങ്ങൾ നിറഞ്ഞ മെഡിക്കൽ കോളേജിലേക്കാണ് തോമസിനെ എത്തിച്ചതെന്ന് ആ കുടുംബത്തിന് അറിവുണ്ടായിരുന്നില്ല. 2021ലാണ് മാനന്തവാടിയിലെ ജില്ലാ ആശുപത്രിയെ വയനാട് മെഡിക്കൽ കോളേജായി സർക്കാർ ഉയർത്തിയത്. പക്ഷേ ഇപ്പോഴും ജില്ലാ ആശുപത്രിയുടെ സൗകര്യങ്ങളിലാണ് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം. സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു മെഡിക്കൽ കോളേജ് എന്നാണ് ഉയരുന്ന ചോദ്യം. ഞാനൊരു കാർഡിയോ പേഷ്യൻ്റാണ്. ഹാർട്ടിൻ്റെ കാർഡിയോളജി ഇല്ല ഇവിടെ. പിന്നെ ഇപ്പം ഞാൻ പിന്നെ ഇതിന് ഓർത്തോ ഉണ്ട്, ഓർത്തോൻ്റെ മരുന്നും മേടിച്ച് പോകുക. ഇപ്പം നാട്ടുകാരെ കണ്ടി പൊടി വയനാട് മെഡിക്കൽ കോളേജ് അല്ല മാനന്തവാടി മെഡിക്കൽ കോളേജ് എന്നൊരു പേരിലാണ്ട് വേറൊരു കാര്യമില്ല. സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകാൻ നിവൃത്തിയില്ലാത്ത സാധാരണക്കാർക്ക് ഇവിടം മാത്രമാണ് ആശ്രയം. ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നതാണ് പതിവ് രീതി. ചുരത്തിലെ ഗതാഗതക്കുരുക്കടക്കം കടന്നാണ് അത്യാസന്ന നിലയിലുള്ള രോഗികളുമായി ആംബുലൻസുകൾ കോഴിക്കോടേക്ക് പായുന്നത്. വയനാടിന് ഒരു മെഡിക്കൽ കോളേജ് വേണം. പക്ഷേ അതിങ്ങനെ പേരിൽ മാത്രം ഒതുങ്ങരുത്. സർക്കാരിൻ്റെ ഇടപെടലിന് ഒരുപാട് ജീവന്റെ വിലയുണ്ട്. സന്തോഷ് പിള്ളയ്ക്കൊപ്പം മിഥുൻ സുധാകരൻ, മനോരമ ന്യൂസ്, വയനാട്.